തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലമായ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആ സ്റ്റേഡിയത്തിൽ മോർണിംഗ് വാക്കിന് ഇറങ്ങുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമുക്കൊപ്പം ചേട്ടാ, എത്ര നാളുകളായിട്ട് ഇതുവഴി നടക്കുന്നുണ്ട്? ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ടുണ്ട് നിർത്തിയായിട്ട്. കാരണം കടയായിരുന്നു, കട കൂട്ടിയപ്പോൾ കടയിൽ നിർത്തിയപ്പോൾ. മണ്ഡലത്തിലൊരു വോട്ടറാണ്, ഈ മണ്ഡലത്തിലെ വോട്ടറാണ്. ഒരു വോട്ടർ എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത് നമ്മുടെ നാടിൻ്റെ വികസനത്തെക്കുറിച്ച്? വളരെയധികം വികസനം കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കാക്കര. അത് പിന്നെ ആര് വന്നാലും ഇതിനൊരു വികസനം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ ഒരു ആ വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരയിൽ പോലെയൊക്കെയുള്ള ഒരു വികസനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ പരിസരം കിടക്കുന്ന അവസ്ഥ ഇത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നത്, ഇതിങ്ങനെ തന്നെ കിടക്കണം. ഈ സ്ഥലം ഒന്ന് ഭംഗിയാക്കി ആളുകൾക്ക് ഇരിക്കാനും നടക്കാനും പറ്റിയ വിധത്തിലാക്കിയിട്ട് അവരുടെ കായികമായിട്ട് കുറച്ച് കാര്യക്ഷമത ഉണ്ടാക്കി വളർത്തിക്കഴിഞ്ഞാൽ എത്ര ഭംഗിയാവും. അതുപോലുള്ളൊരു വികസനം ശരിക്കും മനുഷ്യനാവശ്യമുള്ള ഒരു വികസനം. തൃക്കാക്കരയിൽ ഇത്തവണ സാധ്യത ഇപ്പം ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അപ്പോൾ സാധ്യത വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് മാത്രം മനസ്സിലാണെന്ന് എൻ്റെ ഒരു ധാരണ. മറ്റവരാണെങ്കിലും പ്രഖ്യാപിച്ചിട്ടുമില്ല. അടുത്ത ആളിലേക്ക് പോവാം. ചേട്ടാ, നിങ്ങളെല്ലാവരും ഒരേ യൂണിഫോമിലാണല്ലോ? ഇവിടുത്തെ സ്റ്റേഡിയം റേഡേഴ്സ് ക്ലബിൻ്റെ മെമ്പേഴ്സാണ്. തൃക്കാക്കര മണ്ഡലത്തിൽ പെടുന്നവരാണോ? ഞങ്ങളെല്ലാം തൃക്കാക്കര മണ്ഡലത്തിൽ പെടുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ്, പി ടി തോമസിന്റെ ഭാര്യയാണ് നിൽക്കുന്നത്? ആ, പി ടി തോമസിന്റെ ഭാര്യയാണ് നിൽക്കുന്നതെങ്കിലും പുള്ളിക്കാരത്തി രാഷ്ട്രീയത്തിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. എന്ന് വെച്ചാൽ പി ടി തോമസ് ഓൾറെഡി രാഷ്ട്രീയ നല്ല രാഷ്ട്രീയ പ്രവർത്തകനും നല്ലൊരു പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. ഭാര്യ എത്രത്തോളം വരും എന്നുള്ളത് നമുക്കിത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. എന്താണ് പറയാനുള്ളത്? ഇലക്ഷൻ്റെ ഒരു ചൂടിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇലക്ഷൻ നല്ല ചൂടിൽ നടക്കണേന്ന്. നമ്മൾക്ക് നല്ലൊരു സ്ഥാനാർത്ഥിനെ കിട്ടിയിട്ടുണ്ട് ഇപ്പം കോൺഗ്രസിൻ്റെ. അതൊരു വലിയ ഭാഗ്യമാണ്. കാരണം തമ്മി തല്ലി മാറി, അല്ലെങ്കിൽ മറ്റൊരു ഭയങ്കര തല്ലായിരിക്കും. അതൊരു തല്ലു മാറി കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ. ക്ലബിലുള്ളവരാണെങ്കിലും പല രാഷ്ട്രീയക്കാർ ഇതാണല്ലോ. ഞങ്ങൾ പല രാഷ്ട്രീയക്കാരാണ്, നല്ല ഒരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. പലർക്കും പലതായ പല സ്വഭാവമാണ്. അതേപോലെ പല രാഷ്ട്രീയ ഇതും ഉണ്ടാവും ആളുകൾക്ക്. ഭൂരിപക്ഷത്തിൽ ജയിക്കും അവർ. അതിന് ഒരു ഒരു മടിയില്ല. എന്താണ് പ്രതീക്ഷ? എങ്ങനെയാണ് പ്രതീക്ഷ? മിക്കവാറും ഉമ്മാ തോമസ് അല്ലേ പുള്ളിക്കാരി ജയിക്കും തോന്നണ്. പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. ചേട്ടന് ഈ മണ്ഡലത്തിലെ വോട്ടറാണോ? എന്താണ് നമ്മുടെ ഒരു സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വെക്കാനുള്ള, എന്താണ് നമുക്കൊരു വികസനമായിട്ട് വേണ്ടത്, അല്ലെങ്കിൽ എന്താണ് നമുക്ക് നാട്ടിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവരാരും രാഷ്ട്രീയക്കാരൊന്നും നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്. അവർ അവരുടേതായ ഒരു രീതിയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയല് മാത്രമുള്ളൂ, ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളൊക്കെ ഇനി ആം ആദ്മിയിലൊക്കെ ചേരാൻ പോകണം. മിക്കവാറും അതിനകത്തേക്കൊക്കെ മാറും. ഈ കണക്കിന് പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അതേപോലെയുള്ള ഏതെങ്കിലും നല്ല ഇതിലേക്ക് വരണവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. വരും ദിവസങ്ങളിൽ ഈ ചർച്ച നന്നായി ചൂട് പിടിക്കും. നമുക്ക് വീണ്ടും പല ദിവസങ്ങളിൽ ഇവിടേക്ക് വരാം, ഇവരുടെയൊക്കെ ആക്ടിവിറ്റീസ് കാണാം. ആര് ജയിക്കും എന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലുള്ളവർ ഇത്തരം ക്ലബ്ബുകളിലുണ്ട്. രാവിലെ മോർണിംഗ് വാക്കിന് വരുന്ന ആളുകളിലുണ്ട്. അവരൊക്കെ പക്ഷേ കൃത്യമായി തന്നെ അവരുടെ രാഷ്ട്രീയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.